ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെൻ്റെ അമ്മാമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് മസാലകളൊക്കെ തേച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചെറിയ ചെമ്മീനാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൂവാലി ചെമ്മീൻ എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണേ? താഴെ വന്ന് കമൻ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ഈ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കണം ഇതിനെ. ചെമ്മീൻ നന്നായിട്ട് വെള്ളമൊക്കെ വരും ആദ്യം. അതൊക്കെ ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞതാണിത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റണം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം. ഈ സവാളയൊക്കെ നന്നായിട്ട് കുക്കായി ശരിക്കും നല്ല ഫ്രൈ ആയി വരും, അതുവരെ നമുക്കിത് വഴറ്റണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാവണം. നമ്മളിട്ട സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ചെമ്മീൻ്റെ ഒപ്പം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന്. ഞാൻ 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ പെട്ടെന്ന് മറന്നുപോയി. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് കിടക്കണം കേട്ടോ, അതാണ് രുചി. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ശരിക്കും നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.